ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫാത്തിസ് ലൈഫ്. ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ ദിവസത്തെ ഒരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ അത് രാവിലെ ഞാൻ എണീറ്റിട്ട് മക്കളെയൊക്കെ ഒന്ന് വിളിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉണർത്തിയിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എല്ലാ പരിപാടിയും കഴിയുമ്പോഴത്തേനും മക്കളെ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ മക്കൾ എണീക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആദ്യം ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ക്ലീനിങ് കഴിയട്ടെ, അതുപോലെ തന്നെ മുറ്റടിച്ച് വരാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം മക്കൾ എണീറ്റ് വന്നാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ മുറ്റടിച്ച് വരലും അതുപോലെ തന്നെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഫിയമ്മോൾ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഫുഡൊക്കെ അമ്മേൻ്റെ സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ബീഫും ആണ്. ഞങ്ങൾക്ക് എല്ലാ പെരുന്നാളിനും അങ്ങനെ തന്നെയാണ് കേട്ടോ, പെട്ടെന്ന് ഫുഡൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബീഫൊക്കെ നേരത്തെ വെക്കുമല്ലോ. അപ്പോൾ ആ ബീഫും പുട്ടുമാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല വരട്ടി വെച്ചിട്ടുള്ള ബീഫും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പുട്ടുണ്ട്. ഒരു മാസമായിട്ട് നമ്മൾ മിസ്സായിട്ടുള്ളൊരു കാര്യമാണ് പുട്ട്. അപ്പോൾ ഇന്ന് മക്കളൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുമുണ്ട് പുട്ട്. ആദ്യം കുറേ ആയിട്ട് കഴിക്കല്ലേ, അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി അവിടെ ദമ്മായിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ പായസം അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതാ നമ്മുടെ പായസം അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിരിയാണിക്കുള്ളതൊക്കെ പിന്നെ ഞങ്ങൾ തലേദിവസം തന്നെ ഒക്കെ സെറ്റാക്കിയിട്ട് കിടക്കലാണ്. പിന്നെ രാവിലെ ദമ്മിട്ടാൽ മതിയാവും. അപ്പോൾ ഇത് നമ്മൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി താഴത്തത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനി മുകളിലേക്ക് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മക്കൾ കുളിക്കുന്നുണ്ടോ, അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അവർ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതാ നമ്മുടെ മുകളിലുള്ള ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പെരുന്നാളിന് മക്കളൊക്കെ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് അവർക്ക് പെരുന്നാളിന് ഇടാനുള്ളതൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ അവർ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഫിറും അതുപോലെ തന്നെ ഷാനും ഒക്കെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. അപ്പോൾ ഇതാ റിയാമോളും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മക്കളുടെ എല്ലാവരുടെയും കുളി കഴിഞ്ഞു. ഫിറും ഷാനും ഒക്കെ പള്ളിയിൽ പോകാൻ വേണ്ടിയൊക്കെ റെഡിയായി. അവർ പള്ളിയിൽ പോയിട്ട് വേണമെങ്കിൽ ഫിയമ്മോളെ കുളിപ്പിക്കാൻ. അപ്പോൾ ഇതാ പുതിയ ഷൂവും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഇനിയിപ്പോൾ ഷൂവ് ഞാൻ ഇട്ട് കൊടുക്കണം, അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാ അങ്ങനെ മക്കളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫിയമ്മോള് നേരത്തെ എണീറ്റത് കാരണം അവള് ഇതൊക്കെ അങ്ങനെ വലിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ നേരത്തെ എണീറ്റത് കാരണം നല്ല കുറുമ്പിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇതാ അറിയാമോളെ ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞവള് അവളെ മാലയും വളയൊക്കെ ഇടുകയാണ്. അപ്പോൾ ഇനി ഫാൻസി ഐറ്റംസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ ഷാനും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് വേഗം റെഡിയാവാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾ പള്ളിയിലും പോയി. അപ്പോൾ അത് അവർ പോവാണ്. അവർ പോയി കഴിഞ്ഞു. അപ്പോൾ ഇനി ഫിയമ്മോളെ കുളിപ്പിക്കലാണ് അടുത്തത്. ഫിയമ്മോളെ കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നല്ല തണുപ്പായിരുന്നു രാവിലെ. അപ്പോൾ എന്നാലും ഞാൻ വെള്ളമൊക്കെ ചൂടാക്കിയിട്ടാണ് അവളെ കുളിപ്പിച്ചത്. നല്ല കുറുമ്പിൽ തന്നെയാണ് അവൾ കുളിപ്പിക്കുന്ന സമയത്ത്. അപ്പോൾ അതാ ഫിയമ്മോള് ഡ്രസ്സൊക്കെ മാറി റിയമ്മോളെ ഒപ്പം താഴത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഇനി എനിക്ക് കുളിക്കണം. ഇനി പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേനും എല്ലാവരും പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേനും ഇനി എൻ്റെ കുളിയും കൂടിയും കഴിയണം. അപ്പോൾ അതാ ഫിയമ്മോള് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഷൂവൊക്കെ ഇട്ട് അങ്ങനെ ഒരുങ്ങി കുറുമ്പൊക്കെ മാറിയിട്ട് അവൾ പുറത്തിറങ്ങാണ്. അപ്പോൾ റിയമ്മോള് കുറച്ച് നേരം അവളെ കളിപ്പിച്ചിട്ട് അവിടെ താഴെ നിന്നു. അപ്പോൾ നമ്മളെ കിച്ചണിലുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഉമ്മ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം ഇനി ഞാനും കൂടിയും പെട്ടെന്ന് കുളിച്ച് വരട്ടെ. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളെ പായസം ഇതാ രണ്ടായിട്ടാക്കി വെച്ചിട്ടുണ്ട്, മധുരം കുറവുള്ളതും
ഒക്കെ അങ്ങനെ കഴക്കിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി തന്നെ ഡ്രസ്സ് അലക്കാനുള്ളതൊക്കെ മെഷീനിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഓണാക്കി വെച്ച് ആകുമ്പോഴത്തേക്കും ഇനി അവർ വരാനാവും. അപ്പോൾ നിസ്കാരം തുടങ്ങിയിട്ടില്ല, ഇപ്പോൾ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു, നിസ്കാരം തുടങ്ങണേ ഉള്ളൂ. നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളിയായതുകൊണ്ട് നല്ല സൗണ്ടിൽ തന്നെ തക്ബീറൊക്കെ നമുക്ക് അവിടുന്ന് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാ നമ്മളെ ഫിയമ്മോള്, അപ്പത്തേന് കുഞ്ഞാക്കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേന് അവൾ കുറുമ്പായി അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കുറച്ച് നേരം ഉറങ്ങിയതിൻ്റെ ശേഷം എല്ലാവരും പള്ളി പിരിഞ്ഞ് വന്നപ്പോഴത്തേന് അവൾ എണീറ്റു. ഇനി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയേക്കാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നപ്പോഴത്തേനും പിന്നെ ഓരോ ഗസ്റ്റുകളൊക്കെ വന്നു. പിന്നെ അവർക്ക് പായസം കൊടുക്കലും അങ്ങനെയൊക്കെ ആയി കുറച്ച് ടൈം. ഒരുപാട് ആളുകളൊക്കെ വന്നു കേട്ടോ, ഹസ്ബൻഡിൻ്റെ കുടുംബങ്ങളൊക്കെ, മൂത്തപ്പൻ്റെ മക്കളും, അങ്ങനെ കുറേ ആളുകളൊക്കെ വന്നു. അപ്പോൾ അവർക്കൊക്കെ ഫുഡൊന്നും കഴിച്ചില്ല, അവരൊക്കെ പായസം കുടിച്ചു. പെരുന്നാളായ നല്ല രസമാണല്ലോ, അങ്ങനെ നമ്മളെ എല്ലാ ബന്ധുക്കളൊക്കെ വരാൻ വിരുന്നൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ വന്ന് പായസമൊക്കെ കഴിച്ചിട്ട് അവരങ്ങനെ പോയി. ഇനി ഞങ്ങൾ പുറത്തിറങ്ങാണ്. ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ പോവാണ്. അത് സുഖമില്ലാത്ത അമ്മായിയാണ്. അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അമ്മ എല്ലാവരും ഉണ്ട്, ഞങ്ങളെല്ലാവരും അങ്ങനെ പോവാണ്. അത് വീട് അവിടെ അടുത്ത് തന്നെയാണ്, ഞങ്ങൾ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ അമ്മേൻ്റെ വീടിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ അമ്മേൻ്റെ വീടെത്തിയപ്പോൾ അവിടെ അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. അവിടെ കുറേ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി പുറത്തിരുന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ആ ഒരു സമയത്താണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ, അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാനും എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റി. പിന്നെ അതാ ഞങ്ങൾ അമ്മേൻ്റെ അവിടെ നിന്ന് വന്നതിൻ്റെ ശേഷം ഞങ്ങൾ എൻ്റെ അമ്മേൻ്റെ വീട്ടിലും അങ്ങനെ എൻ്റെ വീട്ട് അവിടെ കുറേയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ പോകുന്നത് എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്കാണ്, അമ്മമ്മേൻ്റെ അടുത്തേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ഇതാ അമ്മമാരുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അമ്മോനൊക്കെ ഉണ്ടെന്നും ചെന്നപ്പോൾ തന്നെ, അപ്പോൾ അവിടുന്ന് പായസമൊക്കെ കുടിച്ചു. ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് പിന്നെ പോയത്. അതും ആ വീടിൻ്റെ ഏകദേശം അടുത്താണ്. അപ്പോൾ അതാ അമ്മേൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്, കുഞ്ഞമ്മേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഇതേപോലെ തന്നെ പായസം മാത്രമേ ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ. വെള്ളവും നാരങ്ങ വെള്ളമൊക്കെ അങ്ങനെ കഴിച്ചിട്ടുള്ളൂ, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ കയറി വന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ നിലമ്പൂരിൻ്റെ ഉപ്പൻ്റെ അനിയൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് കുറേ ആയി കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവർ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ അപ്പാപ്പൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതിപ്പോൾ തന്നെ കുറച്ച് നേരം അപ്പം എൻ്റെ അനിയത്തിയും മക്കളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. ഫെമോളവിടെ നല്ല ഹാപ്പി ആയിരുന്നു. അവിടെ എല്ലാവരെയും കണ്ടപ്പോൾ അവൾ നന്നായിട്ട് കളിച്ച് നടക്കുകയെന്നു. അപ്പോൾ ഇതാ മക്കളൊക്കെ അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡൊന്നും എല്ലാം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ആൾ ഉറങ്ങുകയാണ്. അങ്ങനെ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് മടങ്ങി. പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്കാണ് പിന്നെ പോയത്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇത് രാത്രിയായപ്പോൾ പിന്നെ രാത്രിയായപ്പം നാട്ടിൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പടക്കവും പൂട്ടി അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ കുറച്ച് സമയം മക്കൾ അതിൻ്റെ പുറകിലായിരുന്നു പടക്കം പൊട്ടിക്കലും അതുപോലെ തന്നെ പൂട്ടി അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ ഇട്ട് അവർ കുറച്ച് നേരം അങ്ങനെ